സുൽത്താൻ ബത്തേരിയിൽ ഇത്തവണ മികച്ച വിജയം നേടുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ ജാനു. 25,000-ത്തോളം വനവാസി വോട്ടുകളുള്ള മണ്ഡലത്തിൽ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ തനിക്കാവുമെന്നും സി കെ ജാനു ജനം ടി വിയോട് പറഞ്ഞു. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം എൻ ഡി എയിലേക്ക് തിരിച്ചെത്തി ബത്തേരിയിലെ സ്ഥാനാർത്ഥിയായ ആളാണ് സി കെ ജാനു. എൻ ഡി എ ഗ്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലമാണ് ബത്തേരി. പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, ഏത് ഘട്ടം വരെ എത്തി? പ്രചരണങ്ങൾ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി തൊട്ട് സജീവമായിട്ടുള്ള ഒരു പ്രചരണമാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഉള്ള മുഴുവൻ ആളുകളും എല്ലാവരും ഒരുമിച്ച് നിന്ന് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ചെറിയ ഇടവേള, കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഇവിടെ മത്സരിച്ചത്, അതിനുശേഷം ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ബത്തേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനവും സാഹചര്യവും രാഷ്ട്രീയപരമായിട്ടും എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുഴുവൻ പശ്ചാത്തലവും ഈ പ്രാവശ്യം റെഡിയായി കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബത്തേരി നിയോജക മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഇപ്രാവശ്യം പറയാനുള്ളത്. ബത്തേരിയിൽ 30,000-ത്തോളം വോട്ട് എൻ ഡി എക്ക് ഉണ്ട്. കൂടാതെ വനവാസി വിഭാഗത്തിൽപ്പെട്ട 25,000-ത്തോളം വോട്ട് ഈ മണ്ഡലത്തിലുണ്ട്. ഈ വോട്ടുകൾ, വനവാസി വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും വനവാസി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ വോട്ടും കാൻവാസ് ചെയ്ത് എൻ ഡി എയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഊർജിതമായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ശരിക്കും പോകുന്നത്. എന്തെങ്കിലും വികസന പദ്ധതികൾ എൻ ഡി എ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പദ്ധതിയുണ്ട്? എൻ ഡി എ ഈ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് ജയിച്ചാൽ ഈ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് സുൽത്താൻ ബത്തേരി മണ്ഡലം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ആ രീതിയിലേക്ക് ഇപ്പോൾ കേന്ദ്രത്തിലുള്ള പരമാവധി ബത്തേരി മണ്ഡലത്തിലേക്ക് കിട്ടാവുന്ന എല്ലാവിധ വികസനങ്ങളും, അതിൽ ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ ആ വികസനത്തിനകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് അവരെയും കൂടെ അതിൻ്റെ പങ്കാളികളാക്കിക്കൊണ്ട് അവർക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു മാതൃക വികസന പദ്ധതിയായിരിക്കും ബത്തേരി നിയോജക മണ്ഡലത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്യുക. അത് കേരളത്തിനെ തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംരംഭമായിരിക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമൊന്നേ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു വികസന പദ്ധതി, അത് ആ രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് ഈ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഈ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ആ മാതൃക വികസനത്തിൻ്റെ പങ്കാളികളായി ഞങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെന്ന് അന്തസ്സോടെ നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആളുകളായിട്ട് മാറാൻ വേണ്ടി മുഴുവൻ ആളുകളും എൻ ഡി എയിലേക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ മണ്ഡലം കേരളത്തിലേക്ക് ഒരു മാതൃക മണ്ഡലമായിട്ട് ഉയർത്തി കാണിക്കാൻ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പുതിയ പാഠം എന്നുള്ള രീതിയിലേക്ക് അവരെ കടക്കാൻ അനുവദിക്കുന്ന രീതിയിലേക്ക് ഒരു വികസന മാതൃക ഇവിടെ ഉണ്ടാവും, ആ കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. 30,000-ത്തോളം വോട്ടുള്ള ഈ മണ്ഡലത്തിൽ എൻ ഡി എ വിജയിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കാനാവുമെന്നാണ് സ്ഥാനാർത്ഥി ജനം ടി വിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജിതിൻ ജോസിനൊപ്പം അരുൺ പാറയ്ക്കൽ, ജനം, വയനാട്.